വ്യവസ്ഥാധിഷ്ഠിതമായ പക്ഷി നിരീക്ഷണത്തിന് ഇന്ത്യയിൽ അടിസ്ഥാനമിട്ട പക്ഷി മനുഷ്യൻ സാലിം അലീം. അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ ഭാരതത്തിലെ ജനങ്ങളിൽ പക്ഷി നിരീക്ഷണത്തിനും പ്രകൃതി സ്നേഹത്തിനും അടിത്തറയിട്ടു. പക്ഷി നിരീക്ഷണ ശാസ്ത്രത്തെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും സാലിം എഴുതിയ ഗ്രന്ഥങ്ങൾ വിജ്ഞാനപ്രദവും പ്രസിദ്ധവുമാണ്. ഇവയിൽ കേരളത്തിലെ പക്ഷികളെ പറ്റി എഴുതിയ ഗ്രന്ഥവും ഉൾപ്പെടും. ഒരു കുരുവിയുടെ പതനം അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. പക്ഷിശാസ്ത്രത്തിൽ നാഷണൽ പ്രൊഫസറായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തെ വിവിധ സർവകലാശാലകൾ ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. പക്ഷി മനുഷ്യൻ എന്ന ബഹുമതിയും നൽകി. 1896 നവംബർ 12 മുംബൈയിൽ ജനിച്ചു. 5 ആൺകുട്ടികളും 4 പെൺകുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബത്തിൽ ആയിരുന്നു സാലിം അലി ജനിച്ചത്. അച്ഛൻ മൊയ്തീൻ, അമ്മ സീനത്തുന്നീസ. സാലിം ജനിച്ച 1 വർഷത്തിനുള്ളിൽ തന്നെ പിതാവും 3 വർഷം തികയുന്നതിന് മുമ്പ് മാതാവും മരിച്ചുപോയി. അനാഥരായ കുട്ടികളെ മക്കളില്ലായിരുന്ന അമ്മാവനായിരുന്നു പിന്നീട് വളർത്തിയത്. അക്കാലത്ത് ഇന്ത്യയിൽ എത്തിയിരുന്ന സായിപ്പന്മാരുടെ പ്രധാന വിനോദം നായാട്ടായിരുന്നു. അവരെ അനുകരിച്ച് നാട്ടുകാരും നായാട്ടിനിറങ്ങി. സാലിമിന്റെ അമ്മാവനും നല്ല ശിക്കാരിയായിരുന്നു. പഠനത്തിന് ഒട്ടും താല്പര്യം കാണിക്കാതിരുന്ന സാലിമിന്റെ സ്വപ്നം നല്ലൊരു നായാട്ടുകാരനാവുക എന്നതായിരുന്നു. സാലിമിന്റെ 10-ാം വയസ്സിൽ അവൻ അമ്മാവന്റെ കയ്യിൽ നിന്നും ഒരു എയർഗൺ ലഭിച്ചു. അതുകൊണ്ട് കുരുവികളെ വെടിവെച്ചിടുകയായി ആ കുട്ടിയുടെ പ്രധാന വിനോദം. വീട്ടിൽ കുരുവീർച്ചി നിത്യ വിഭവമായി. വീട്ടിലെ തൊഴുത്തിൽ വാസമുറപ്പിച്ചിരുന്ന കുരുവികളെ വെടിവെച്ചിടുന്നതിനിടയിൽ ഒരു പെൺകുരുവി മുട്ടയിട്ട് അടയിരിക്കുന്നതായും ആ ആൺകുരുവി അതിന് കാവലിരിക്കുന്നതായും സാലിം കണ്ടെത്തി. ആൺകുരുവിയെ സാലിം വെടിവെച്ചിട്ടു. പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ പെൺകുരുവി മറ്റൊരു ആൺകുരുവിയെ സമ്പാദിച്ച് തൽസ്ഥാനത്തിരുത്തി. അങ്ങനെ 8 ആൺകുരുവികളെ സാലിം വെടിവെച്ചിട്ടെങ്കിലും പെൺകുരുവി 9-ാമതൊരു ഇണയെ കണ്ടെത്തുകയാണ് ഉണ്ടായത്. ഇതെല്ലാം സാലിം തന്റെ ഡയറിയിൽ കുറിച്ചിടുന്നുണ്ടായിരുന്നു. സാലിം അലി എന്ന പക്ഷിശാസ്ത്രജ്ഞന്റെ ആദ്യ നിരീക്ഷണ രേഖകളാണിവ. സാലിം അലിയുടെ ആദ്യകാല പഠനം മുംബൈയിലെ സെയിന്റ് സേവിയർ കോളേജിലായിരുന്നു. 1-ാം വർഷത്തിന് ശേഷം പഠനം ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ബർമയിൽ താവോയിലേക്ക് മാറുകയായിരുന്നു. അവിടെ കുടുംബസ്വത്തിന്റെ ഭാഗമായ ടങ്സ്റ്റൺ ഖനികൾ അദ്ദേഹം ജോലി ചെയ്തു. കൂടെ മരം വെട്ടും ഒരു വിനോദമാക്കി. ബർമയിൽ വാസസ്ഥലത്തിനടുത്തുള്ള കാടുകളിൽ അദ്ദേഹം തന്റെ ഒഴിവ് സമയം ചിലവിട്ടു. അങ്ങനെ പ്രകൃതി ശാസ്ത്രത്തിൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായി. ഈ സമയത്താണ് അദ്ദേഹം ജെ.സി. ഹോപ്വുഡിനെയും ബെർത്തോൾഡ റിബൻട്രോപ്പിനെയും പരിചയപ്പെടുന്നത്. ഇവർ രണ്ടുപേരും ആ സമയം ബർമ ഗവൺമെന്റിന് കീഴിൽ വനംവകുപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 7 വർഷത്തിന് ശേഷം 1917 ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന സാലിം പഠനം പൂർത്തിയാക്കാൻ തീരുമാനിക്കുകയും വ്യാവസായിക നിയമം പഠിക്കാൻ ധവാൻ കോളേജിൽ ചേരുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രകൃതി ശാസ്ത്രത്തിൽ താല്പര്യം തിരിച്ചറിഞ്ഞ് സെന്റ് സേവിയർ കോളേജിലെ ഫാദർ എഥൽബെർട്ട് ബ്ലാറ്റർ അദ്ദേഹത്തെ ജന്തുശാസ്ത്രം പഠിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ സെന്റ് സേവിയർ കോളേജിൽ നിന്നും അദ്ദേഹം ജന്തുശാസ്ത്രവും പഠിക്കുകയുണ്ടായി. ഡിസംബർ 1918 തെഹ്മീന എന്ന അകന്ന ബന്ധുവുമായി സാലിമിന്റെ വിവാഹം നടന്നു. ഭാരത ജന്തുശാസ്ത്ര സർവേയിൽ ഒരു പക്ഷിശാസ്ത്രജ്ഞന്റെ ഒഴിവിൽ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നെങ്കിലും ഒരു ഔപചാരിക യൂണിവേഴ്സിറ്റി ബിരുദം ഇല്ലാത്തതിനാൽ അദ്ദേഹം തഴയപ്പെടുകയായിരുന്നു. ഈ ഒഴിവ് പിന്നീട് നികത്തിയത് M.L. Runwal ആണ്. 1926 അദ്ദേഹം മുംബൈയിൽ പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയത്തിൽ പ്രകൃതിശാസ്ത്ര വിഭാഗത്തിൽ ഗൈഡ് ലെക്ചറായി നിയമിതനായി. പ്രതിമാസം 350 രൂപയായിരുന്നു ശമ്പളം. 2 വർഷത്തിന് ശേഷം ഉദ്യോഗം എടുത്ത് അദ്ദേഹം പഠനം തുടരുന്നതിന് വേണ്ടി ജർമ്മനിയിലേക്ക് പോയി. അവിടെ ബെർലിൻ യൂണിവേഴ്സിറ്റിയുടെ ജന്തുശാസ്ത്ര മ്യൂസിയത്തിലെ പ്രൊഫസർ ഇർവിൻ സ്ട്രെസ്മാന് കീഴിൽ ജോലി ചെയ്തു. ജോലിയുടെ ഭാഗമായി ജാക്കേസ് നാട്ട്ഫോർഡ് സംഗ്രഹിച്ച മാതൃകകൾ പഠിക്കാനും അദ്ദേഹത്തിന് അവസരം കിട്ടി. ബെർലിനിൽ താമസമാക്കിയിരുന്നത് കൊണ്ട് പല മുൻനിര ജർമ്മൻ പക്ഷിശാസ്ത്രജ്ഞന്മാരുമായി ഇടപഴകാൻ അദ്ദേഹത്തിന് അവസരം കിട്ടി. അതിൽ പ്രമുഖർ ബെർണാൻഡ് റെൻഷാ, ഓസ്കാർ ഹിനോത്ര, എർണസ്റ്റ് മേയർ എന്നിവരായിരുന്നു. ഹീഗോളാൻ നിരീക്ഷണ കേന്ദ്രത്തിൽ പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. സാലിം അലി താൻ പഠിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ ലളിതമായ ഭാഷയിൽ എഴുതി. അദ്ദേഹത്തിന്റെ പ്രബന്ധങ്ങളും പുസ്തകങ്ങളും ലോകരുടെ ആദരവ് നേടുകയും ചെയ്തു. തന്റെ സമ്പാദ്യം മുഴുവനും ശാസ്ത്ര പഠന ഗവേഷണങ്ങൾക്കും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി എഴുതിവെച്ച ശേഷം 1987 91-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. Trusted tradition of 155 years, Chemanur International Jewelers.